പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൂട്ടാൻ ഉത്തരവിട്ട അനധികൃത കന്നുകാലി ഫാം വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതായി ആരോപണം. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളഞ്ചിറ ഭാഗത്താണ് 50ലധികം കന്നുകാലികളുള്ള ഫാം പ്രവർത്തിക്കുന്നത്. അയൽവാസികളുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഫാം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും യാതൊരു രേഖകളുമില്ലാതെ അനധികൃതമായാണ് ഫാമിന്റെ പ്രവർത്തനമെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 4ന് ഫാം പൂട്ടാൻ പഞ്ചായത്ത് ഉത്തരവിട്ടത്. നിയമാനുസൃതമായ രേഖകളില്ലാതെ പ്രവർത്തിപ്പിക്കുന്ന കന്നുകാലി ഫാം പൂട്ടണമെന്ന ഗ്രാമപഞ്ചായത്ത് ഉത്തരവ് നടപ്പാക്കാനാവാതെ അധികൃതർ. കൊടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളംചിറയിലാണ് അനധികൃത ഫാം പ്രവർത്തിക്കുന്നത്. 50ലധികം കന്നുകാലികളുള്ള ഫാമിൽ നിന്നുണ്ടാകുന്ന മാലിന്യവും ദുർഗന്ധവും മൂലം പ്രദേശത്ത് താമസിക്കാനാവില്ലെന്നാണ് അയൽവാസികളുടെയും നാട്ടുകാരുടെയും പരാതി. ഇതേ തുടർന്ന് പഞ്ചായത്ത് നടത്തിയ അന്വേഷണത്തിൽ ഫാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് ലൈസൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് ഫാം പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. മലിനീകരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും നിയമാനുസൃതമല്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫാമിന്റെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. കൊടുക്കുളം പഞ്ചായത്തിലെ 7ാം വാർഡിലെ വെള്ളഞ്ചിറ ഭാഗത്ത് നിസ്സാര പ്രവർത്തനം നടത്തുന്ന വ്യക്തി ഏകദേശം 40-50ഓളം കന്നാലികളെ വളർത്തുന്ന അനധികൃതമായിട്ടൊരു ഫാം നടത്തി വരികയായിരുന്നു. അതിനെ സംബന്ധിച്ച് പ്രദേശവാസികളുടെ നിരവധി പരാതികൾ മുൻകാലങ്ങളിലും പിന്നീട് ഇപ്പോഴും ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ ഈ ഫാമിൻ്റെ പ്രവർത്തനം നിയമാനുസൃത അനുമതികളോട് പ്രവർത്തിക്കുന്ന നോട്ടീസ് നൽകുകയും ഫാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇത് ഫാം പ്രവർത്തിച്ച് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിലവിൽ നമ്മുടെ പഞ്ചായത്ത് പിന്നെ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാടിലോട്ട് മാറുകയാണ്. പരാതി വിവിധ തലങ്ങളിലോട്ട് ഈ പരാതികളുള്ള ആളുകൾ നൽകി കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കളക്ടറേറ്റ് ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസുകളിൽ ഈ ഫാമിൻ്റെ നടത്തിപ്പിനെതിരെയുള്ള പരാതികൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഈ ഫാം നിയമാനുസൃത അനുമതികളോട് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തിനകം നിയമാനുസൃത രേഖകൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ആരോഗ്യ വിഭാഗം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതികളെടുത്ത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ നോട്ടീസ് നൽകുകയും അതായത് പാലിക്കാത്തതിനാൽ 15 ദിവസത്തിനകം ഫാം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകുകയുണ്ടായി. ഈ സാഹചര്യത്തിലും ഫാമിൻ്റെ പ്രവർത്തനം പൂർവ്വ രീതിയിൽ തന്നെ നടന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫാം 4ാം തീയതി പോലീസിൻ്റെ സഹായത്തോടെ ഈ ഫാം അടച്ചുപൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിൻ്റെ പ്രവർത്തനം ഭാവിയിൽ നിയമാനുസൃത അനുമതികൾ എടുത്ത ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. നിലവിൽ ഫാമിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പഞ്ചായത്തിൽ നിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പഞ്ചായത്തിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി ഫാം ഇപ്പോഴും പ്രവർത്തിക്കുന്നതായും ഇതിനെതിരെ പരാതിപ്പെട്ട തങ്ങളെ കൊലപ്പെടുത്തുമെന്ന് ഉടമ ഭീഷണിപ്പെടുത്തിയതായും നാട്ടുകാർ പറയുന്നു. നിസാർ പട്ടണത്തിലെ ആള് തൊടുപുഴ മാർക്കറ്റിലേക്കുള്ള കശാപ്പ് കന്നാലികളെ ഏകദേശം 50ഓളം കന്നാലികളെ ഡെയിലി കയറ്റി ഇറക്കുകയാണ്. ഇതിന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും ഈ പ്രദേശത്തില്ല. ഞങ്ങൾക്കിടെ കുട്ടികൾക്ക് പനിയും ജലദോഷവും ബാധിച്ച് എല്ലാവരും ആശുപത്രിയിൽ കൂടെയാണ്. ഈ സംഭവത്തിന് എതിരെ പരാതി കൊടുത്ത് സ്റ്റോക്ക് ഹോമോ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടും പുള്ളി തൻ്റെ അടുത്തോടുകൂടി കന്നാലിയെ ഇറക്കുകയും കൊന്നുകളയുമെന്ന് ഞങ്ങളെ കൊന്നുകളയുമെന്ന് വധഭീഷണി മുഴക്കുകയും ചെയ്യുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അനധികൃത ഫാമിൻ്റെ പ്രവർത്തനത്തിന് ഒത്താശ നൽകുന്നതിന് പിന്നിൽ ഏതാനും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നും നാട്ടുകാർ സൂചിപ്പിച്ചു. 2021 തൊട്ട് അവർക്ക് പരാതി കൊടുക്കണം പഞ്ചായത്തിൽ. 2021 തൊട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ഞാൻ ആദ്യം പരാതി കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവിടെ അവിടെ ഒരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ ബിൽഡിംഗ് കൊണ്ടത്. അത് കാശിൻ്റെ ഉങ്കും മെമ്പറിൻ്റെ ഒത്താശയും കൊണ്ടൊക്കെയാണ് അവിടെ ഈ കണ്ടത്. ഫാം പൂട്ടണമെന്ന് ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ടിലെയും ലൈഫ് സ്റ്റോക്ക് ഫാം റൂൾസിലെയും വകുപ്പുകൾ പ്രകാരവും പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ച് ഫാം അടച്ചുപൂട്ടുമെന്നും ഉടമയ്ക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറയുന്നു. ഇനിയെങ്കിലും പഞ്ചായത്ത് ഉത്തരവ് നടപ്പാക്കി തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഭീഷണിയുമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കൊടിക്കുളം. പവിത്രമായ വിവാഹ മുഹൂർത്തങ്ങളെ അവിസ്മരണീയമാക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബജറ്റിനും അനുയോജ്യമായ ജ്വല്ലറി സെറ്റുകളുടെ അതിവിപുലമായ കളക്ഷനുമായി സ്പെഷ്യൽ വെഡിംഗ് പാക്കേജ്, ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കിക്കൊണ്ടുള്ള സുതാര്യമായ ബില്ലിംഗ്, കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ വിലയുടെ 3% മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും. വരൂ, മലബാറിന്റെ പരിശുദ്ധ സ്വർണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയേകും.